ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ട് മൂന്ന് ടേസ്റ്റ് ഉള്ള സലാഡ് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പേരക്ക എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്ന മെഡിറ്ററേനിയൻ ഓറഞ്ച് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മൾ പൊതുവെ ഡയറ്റൊക്കെ ചെയ്യുന്നവർ പൊതുവെ ഈ പിന്നെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു നേരത്തെ ഫുഡ് ഫ്രൂട്ട്സ് ആക്കാറുണ്ടല്ലോ. അപ്പോൾ ഫ്രൂട്ട്സ് വെറുതെ ഫ്രൂട്ട്സ് തന്നെ കഴിക്കുമ്പോൾ നമ്മൾ മടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചൊക്കെ വരുത്തിയിട്ട് കഴിച്ചാലത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ മുറത്തിലേക്ക് നമുക്കിതിൻ്റെ തൊണ്ട് ചെത്താം. ഈ പുതിയ കുട്ടികൾക്കൊക്കെ അറിയുമെന്നറിയില്ല എങ്ങനെയാണ് പൈനാപ്പിളിൻ്റെ തൊണ്ട് കളയേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലെ വേഗത്തിൽ നമുക്ക് നല്ല മുറി കത്തിക്ക് മുറിച്ചുണ്ടെങ്കിൽ നന്നായിട്ടിത് വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ സലാഡ് ഉണ്ടാക്കി നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഏകദേശം നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ പൈനാപ്പിളെല്ലാം നമ്മൾ നല്ലപോലെ മുറിച്ച് എടുത്തിട്ടുണ്ട്. അധികം വലുതല്ലാത്ത കഷ്ണം. ഇനി നമുക്ക് ഈ ഈ ഓറഞ്ച് ഇല്ലേ, മെഡിറ്ററേനിയൻ ഓറഞ്ച്, ഇത് മറ്റേ ഓറഞ്ച് പോലെ അത്ര എളുപ്പമല്ല പൊളിക്കാൻ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് വേഗം പൊളിച്ചെടുക്കാം. സത്യത്തിൽ ഇതൊന്നും പൊളിക്കേണ്ടതും കട്ട് ചെയ്യേണ്ടതും കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ ബിഗിനേഴ്സിലായിട്ട് ഉള്ള കുട്ടികൾക്ക് അതുപോലെ തന്നെ പിന്നെ പുതിയ കുട്ടികൾക്കൊന്നും ഇത് അറിയില്ലാത്തെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് നമുക്ക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്ത് പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പേരയ്ക്കയും പേരയ്ക്കും തൊണ്ട് കളയണ്ടല്ലോ, നമുക്ക് അതും കൂടി കട്ട് ചെയ്ത് നന്നായിട്ട് ഇത് കഴുകരുത് കേട്ടോ. അത് പ്രത്യേകം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇതെല്ലാം നന്നായിട്ട് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എല്ലാ ഫ്രൂട്ട്സും എടുത്തതാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ചേർക്കാണ്ടതില്ല. ആദ്യം നമ്മൾ പൈനാപ്പിളാണ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ആദ്യം ഇതിനകത്ത് ഞാൻ കുറച്ച് പുതിനയിലുണ്ട്, എൻ്റെ പുതിനയിൽ നിന്ന് പറിച്ചതാണ്, നല്ല ഫ്രഷാണ്. ആ പുതിനയിലെ ഇലകളെല്ലാം വേർപെടുത്തി എടുത്തിട്ട് നമുക്ക് ഈ കല്ലിലിട്ട് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. നന്നായിട്ട് അതിൻ്റെ നീരൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത്തിരി പഞ്ചസാര ചേർക്കാം കേട്ടോ, ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമ്മുടെ പൈനാപ്പിളിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചതച്ച പുതിന നമ്മുടെ പൈനാപ്പിളിൽ കുറച്ച് ഇട്ട് കൊടുക്കുവാണ്. ഇട്ടിട്ടൊന്ന് വേണമെങ്കിൽ നമ്മൾക്കൊന്ന് ഒന്ന് കൈകൊണ്ട് യോജിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു അല്പ ചെറുനാരങ്ങ നീര് ഇത് അല്പം ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പുളി കൂടിപ്പോവും. അതില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ ചേർക്കുന്ന തേനാണ് കേട്ടോ, കുറച്ച് തേൻ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ രുചികരമായൊരു പൈനാപ്പിൾ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേരയ്ക്ക എടുക്കാം. പേരയ്ക്കയിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പേരയ്ക്കയിൽ ഇതല്ല ചേർക്കുന്നത്, അതായത് അല്പം പിന്നെ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഞാൻ ഇട്ടത്. അല്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരല്പം ഉപ്പുപൊടിയും കൂടെ വെതിരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പേരയ്ക്കകത്ത് കഴിക്കാൻ ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മുടെ പേരയ്ക്കയും പേരയ്ക്ക സാലഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളത് നമ്മുടെ മെഡിറ്ററേനിയൻ ഓറഞ്ചാണ്. ആ ഓറഞ്ചിലേക്ക് നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരല്പം ഉപ്പിടുക, അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചതച്ച് വെച്ചാൽ പിന്നെ ഇത് വേണമെങ്കിൽ മല്ലിയിലയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ പുതിനയാണ് ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സാലഡ് മൂന്നും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. ആ പുതിനയുടെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ലതാണ് കഴിക്കാൻ. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം നല്ല എങ്ങനെയുണ്ടെന്ന്. ആദ്യം നമുക്ക് ഈ പേരയ്ക്ക തന്നെ നിർത്തി കഴിക്കാം. അപ്പോൾ കുരുമുളകും ഉപ്പും കൂടെ ഇട്ടപ്പോൾ പേരയ്ക്കയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പേരയ്ക്ക കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചോളൂ, ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കിയേ. വേണമെങ്കിൽ കുട്ടികൾക്കാവും വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ മധുരം വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ ഓറഞ്ചാണ്, പൊതുവെ കുറച്ച് പുളിയുള്ള ഓറഞ്ചാണല്ലോ ഇത്. നമ്മൾ ജ്യൂസാണ് കൂടുതൽ അടിക്കാറ്. ജ്യൂസ് അടിച്ച് കഴിച്ചാൽ നമുക്കറിയാമല്ലോ ഫ്രൂട്ട്സിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല, അതിൻ്റെ ആ ഫൈബറൊന്നും കിട്ടില്ല.
അപ്പോൾ ഇങ്ങനെ അല്പം ഉപ്പും കൂടി ചേർത്ത് കഴിച്ചാൽ നല്ല രുചിയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റുകളൊന്ന് അറിയിക്കണം കേട്ടോ. നല്ലതാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഒരു നേരത്തെ ഫുഡ് ഇതാക്കണം. അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ നല്ലതാണ്, വളരെ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. വെറുതെ നമ്മൾ ജ്യൂസ് നോക്കി കൊടുക്കാതെ ഇങ്ങനെ, ഇനി അടുത്ത് നമ്മൾ പൈനാപ്പിളാണ്, ഇതാണ് നമ്മുടെ മെയിൻ താരം. പൈനാപ്പിൾ നല്ല തേനിലൊക്കെ കുളിച്ചിരിക്കുകയാണ്, നല്ല ടേസ്റ്റുണ്ട് കഴിച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും ഈ ഒരു സലാഡ്. നമുക്ക് വേഗം ചെയ്യുകയും ചെയ്യാം, ഒത്തിരി പണിയൊന്നുമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ കമൻറ്റുകളൊന്ന് അറിയിക്കണം. അപ്പോൾ ഈ സലാഡ് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരിലേക്കോ പിന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.